ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മെയ്യിലെ ആദ്യ ആഴ്ച തന്നെ രണ്ട് വമ്പൻ സിനിമകളാണല്ലോ മോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതിലൊരു സിനിമയാണ് നിവിൻ പോളി ധ്യാൻ ശ്രീനിവാസൻ കോംബോയിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളി ഫ്രം ഇന്ത്യ. മെയ് 1st ഡിജി ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കാര്യമായി വലിയ പ്രൊമോഷനിലേക്കൊന്നും തന്നെ കടക്കാത്ത മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് മറ്റന്നാൾ April 27th ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. സിനിമയുടെ ആദ്യ പ്രദർശനം May 1st ബുധനാഴ്ച രാവിലെ 9 കേരളത്തിൽ ആരംഭിക്കുക. May 3rd തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത ആഴ്ചയിലെ മറ്റൊരു വമ്പൻ സിനിമയാണ് നടികർ ലാൽ ജൂനിയറിന്റെ സംവിധാനത്തിൽ ടവിനോ, സൗബിൻ, ഭാവന തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന സിനിമ. അടുത്തൊരു മലയാളത്തിലെ എന്റർടൈനർ സിനിമ കൂടിയാണ്. നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായിട്ടും ഹിറ്റാവാതെ പോയ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന ടൊവിനോട് ഈ സിനിമ തിയേറ്ററുകളിൽ വിജയിക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്. തമിഴ്നാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാരണം പല സിനിമകളും റിലീസ് നീട്ടിവെച്ചിരിക്കുകയായിരുന്നല്ലോ. നാളെ മുതൽ കൂടുതൽ തമിഴ് സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. നാളെ April 26th വിശാൽ നായകനെത്തുന്ന ഹരി സംവിധാനം ചെയ്യുന്ന രത്നം എന്ന സിനിമയാണ് തിയേറ്ററുകളിലേക്ക് എത്തുക. സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് കാത്തിരിക്കാം. മോളിവുഡിൽ നിന്നും പവി കെയർ ടേക്കർ അല്ലാതെ മറ്റൊരു സിനിമ കൂടി നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അത് പഞ്ചവത്സര പദ്ധതി എന്ന സിനിമയാണ്. സിജു വിൽസൺ 19th എന്ന സിനിമയ്ക്ക് ശേഷം മുഴുനീള നായകനെത്തുന്ന സിനിമ കൂടിയാണ് പഞ്ചവത്സര പദ്ധതി. നവംബർ മുതൽ ഒരുപാട് തവണ റിലീസ് മാറ്റിവെക്കപ്പെട്ട മാരുവിലൻ ഗോപുരങ്ങൾ എന്ന സിനിമയുടെ പുതിയ റിലീസ് തീയതി വന്നിരിക്കുകയാണ്. May 10th സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ഇത്തവണയെങ്കിലും സിനിമയുടെ റിലീസ് നീട്ടില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ രജനീകാന്ത് അഭിനയിക്കുന്ന തമിഴ് സിനിമയാണല്ലോ വേട്ടയ്യൻ. ഒക്ടോബർ മാസം ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന വൻ താരനിരയുള്ള വേട്ടയ്യൻ എന്ന സിനിമയുടെ മുഴുവൻ ചിത്രീകരണം അടുത്തയാഴ്ചയോടെ പൂർത്തിയാകുന്നതാണ്. ഇന്നൊരു മലയാളം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. ദി പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയുടെ ചിത്രീകരണമാണ് ആരംഭിക്കപ്പെട്ടിരിക്കുന്നത്. ലാലേട്ടിന്റെ സമീപകാലത്തെ വൻ വിജയം നേടിയെടുത്ത ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണല്ലോ നീര്. സിനിമ ഒരാഴ്ച മുന്നേ വിഷു നാളിൽ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ടി ആർ പി പുറത്തു വരുമ്പോൾ 6.97 ആണ് സിനിമയുടെ ആദ്യ ടി ആർ പി. മികച്ചൊരു ടി ആർ പി തന്നെ ഐ പി എൽ സീസണിലെ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. മറ്റൊരു സിനിമയായ ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന സിനിമ സി കേരളത്തിൽ ഒരാഴ്ച മുന്നേ സംപ്രേഷണം ചെയ്തിരുന്നു. 1.25 ആണ് സിനിമയുടെ ആദ്യ ടി ആർ പി. രജനീകാന്തിന്റെ തമിഴ് സിനിമ ജയിലർ നമ്മുടെ സൂര്യ ടി വിയിൽ ഒരാഴ്ച മുന്നേ സംപ്രേഷണം ചെയ്തിരുന്നു. ചിത്രത്തിന് 2nd ടെലിവിഷൻ പ്രീമിയറിൽ 2.42 ടി ആർ പി. മമ്മൂട്ടിയുടെ വൻ വിജയം നേടിയെടുത്ത കണ്ണൂർ സ്കോഡ് ഏഷ്യനെറ്റിൽ 2nd ടെലിവിഷൻ പ്രീമിയറിനടുത്തിയപ്പോൾ 2.06 ആണ് സിനിമയുടെ 2nd ടി ആർ പി. ആദ്യ ടെലിവിഷൻ പ്രീമിയറിൽ 6.78 ആയിരുന്നു സിനിമയുടെ ടി ആർ പി. ഇനി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന അടുത്ത മമ്മൂട്ടി ചിത്രമാണല്ലോ ടർബോ. June 13th തിയേറ്ററുകളിലേക്ക് എത്തുന്ന ടർബോ വമ്പൻ തിയേറ്റർ റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. സിനിമയുടെ ടീസർ കാണുവാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലാണ്. കഴിഞ്ഞ ദിവസം സിനിമയിലെ നായകൻ മമ്മൂട്ടിയുടെ ഡബിംഗ് വർക്കുകൾ ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ടീസർ ഈ മെയ്യിലെ ആദ്യ ആഴ്ച പ്രതീക്ഷിക്കാമെന്നൊരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും മാസ് ആക്ഷൻ കോമഡി എന്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ ആദ്യ വീഡിയോ കണ്ടന്റ് നമുക്ക് കാണുവാനായിട്ട് കാത്തിരിക്കാം.